നല്ല കാലുവേദന. കുറച്ച് കുഴമ്പ് പരട്ടിയായിരുന്നെങ്കിൽ. എന്ത് കഥയാ മോക്ക് കേക്കേണ്ടത്? കാക്കയുടെ കഥ പറയാം മുത്തശ്ശി. കാക്കയുടെ കഥയല്ലേ? എന്നാ കേട്ടോ. പണ്ട് 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 ഒരിടത്ത് ഒരിടത്ത് ഒരു കാക്കമ്മ കൂടുകൂട്ടി. അതില് നാല് മുട്ടയിട്ടു. എന്നിട്ട് മുട്ട കൂട്ടില് ഭദ്രമായി വെച്ചിട്ട് കാക്കമ്മ തീച്ച തേടി പോയി. എന്നിട്ട് കാക്കമ്മ പോയ ഉടനെ ഒരു കള്ളിക്കുയിൽ പമ്മി പമ്മി പറന്നു വന്ന് കാക്കക്കൂട്ടിൽ മുട്ടയിട്ടു. എന്നിട്ട് എന്നിട്ട് പറന്ന് ദൂരേക്ക് പോയി. അയ്യോ, കാക്കമ്മ തീച്ച തേടി തിരിച്ചു വന്ന് നോക്കിയപ്പോഴെന്താ, അഞ്ച് മുട്ടകൾ. ഇതെന്താ അഞ്ചു മുട്ട? ഞാൻ നാല് മുട്ടയാണല്ലോ ഇട്ടേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഷേ, അഞ്ചു മുട്ടയുണ്ടല്ലോ. ഇനി എനിക്ക് തെറ്റിയതാണോ? എനിക്ക് തെറ്റിയതാവും. തനിക്ക് മുട്ടകളുടെ എണ്ണം തെറ്റിപ്പോയതായിരിക്കും എന്ന് കരുതി കാക്കമ്മ ആ അഞ്ചു മുട്ടകൾക്കും അടയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. മുട്ടകളെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അപ്പോ ഒരു കുഞ്ഞ് കുഞ്ഞല്ലേ? അതെ, പക്ഷേ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും നിറം ഒന്നായതുകൊണ്ട് കാക്കമ്മക്ക് തിരിച്ചറിയാനായില്ല. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ. കാക്കമ്മ അവരഞ്ചു പേരെയും സ്നേഹത്തോടെ ലാളിച്ച് വളർത്തി തുടങ്ങി. എന്നിട്ടാ കുട്ടികളെല്ലാവരും വളർന്നു തുടങ്ങി. ഒരു കുഞ്ഞിന് മാത്രം എന്തോ വ്യത്യാസം പോലെ തോന്നി. നമ്മളെ ചെറിയ മോൾക്ക് വലിപ്പം വെക്കുന്നില്ലല്ലോ കാക്കമ്മേ. തീരെ ആരോഗ്യമില്ലാത്ത പോലെ. അത് പോഷകാഹാരത്തിന്റെ കുറവായിരിക്കുന്നേ. ഞാനില്ലേ ആ അംഗൻവാടിന്ന് രണ്ട് പാക്കറ്റ് അമൃതം പൊടി അടിച്ചു മാറ്റിട്ടുണ്ട്. അത് കുറുക്കാക്കി കൊടുത്തിട്ടെങ്കിൽ ഇച്ചിരി ആരോഗ്യം വെച്ചാ മതിയായിരുന്നു. നമ്മളെ കാക്കുഞ്ഞിന്റെ ചിറ്റമ്മല്ലേ ഇതേ വരുന്നേ? അതെ അതെ, ചിറ്റമ്മേ വാ വാ, എത്ര നാളായി കണ്ടിട്ട്. പിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. നിങ്ങളെ കാണാൻ വന്നതാ ഞാൻ. ഒരുപാട് സന്തോഷം ചിറ്റമ്മേ. മക്കളെ വാ, ചിറ്റമ്മ നിങ്ങൾക്ക് ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ദേ നോക്ക്, ഉണ്ണിയപ്പം. ശരിയാണല്ലോ, നീ അവളെ കരയാൻ പഠിപ്പിച്ചില്ലേ? ഞാൻ പഠിപ്പിച്ചതാണല്ലോ മോളെ. ഇങ്ങനെയല്ല, അങ്ങനെയല്ല മോളെ. ഇതെന്താടാ കാക്ക കുഞ്ഞ് പുളിനെ പോലെ കരയണത്? ഇവിടെ വാ കൊച്ചേ. അങ്ങനെ അവര് മൂന്ന് പേരും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. എന്നിട്ട് എന്ത് സംഭവിച്ചു മുത്തശ്ശേ? കുയില് തന്റെ കുഞ്ഞല്ല എന്ന് തിരിച്ചറിഞ്ഞ കാക്കമ്മ ചങ്ക പൊട്ടിക്കരഞ്ഞു. അത് നമ്മുടെ വർഗത്തിന് ചേർന്ന കാര്യമല്ല. നമ്മുടെ സമുദായം നിന്നെ പഴിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? നീ കുഞ്ഞിനെ ഉപേക്ഷിക്കണം. സാധ്യമല്ല. എന്റെ കുഞ്ഞല്ലെങ്കിൽ
स्वंत कुंजलो ऐदो कुे नी ए स्ने वर्तना जन्म कुम आवा स्वे स्ने लाच वलर्ती मुटियाल का रामा जूनियर इन रात्रि 9 മണിക്ക്